അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമസ്കാരത്തെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തക്ബീറത്തുൽ ഇഹ്റാമിനെ സംബന്ധിച്ചും സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചും കഴിഞ്ഞ ക്ലാസുകളിൽ നാം സംസാരിച്ചു. പക്ഷേ അത് ഇന്ന് റുക്കുവിനെ സംബന്ധിച്ചാണ്. റുക്കുവിന്റെ രൂപവും റുക്കുവിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആകളും, ഈ രണ്ട് വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. സൂറത്ത് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം രണ്ട് കൈകളും ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിയുടെ അഗ്രഭാഗത്തിന് നേരെ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് നാം കുനിയണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുമ്മ റുക്അ ഹത്താ തത്മഇന്ന റാകിഅ. സൂറത്തിന് ശേഷം നീ റുക്കുഉ ചെയ്യണം, ആ റുക്കുഉിൽ അനക്കമടങ്ങണം, ഒരു സെക്കൻഡ് നേരം നിശ്ചലമാകണം. അതാണ് ഇത്മീന, തുമൈനീന. റുക്കുവിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുഉ ചെയ്യുന്ന സമയത്താണ് അള്ളാഹു അക്ബർ എന്ന് തക്ബീർ പറയാറുള്ളത്. അഥവാ സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം റുക്കുവിലേക്ക് കുനിയുന്നതിനോടൊപ്പം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ പറയുമായിരുന്നു. തക്ബീറത്തുൽ ഇഹ്റാമിൽ മൂന്ന് രീതി നാം പറഞ്ഞു. പക്ഷെ റുക്കുവിലേക്ക് പോകുന്ന സമയത്ത്, റുക്കുവിലേക്ക് കുനിയുന്ന സമയത്തായിരിക്കണം അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല സ്വലാത്തി യുകബ്ബിറു ഹീന യഖൂമു തുമ്മ യുകബ്ബിറു ഹീന യർകഉ ഹീന യർകഉ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുഉ ചെയ്യുന്ന സമയത്ത് അഥവാ റുക്കുഉിലേക്ക് കുനിയുന്ന സമയത്താണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റുക്കുഉിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വകാന ഇദാ റകഅ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുഉ ചെയ്താൽ ലം യഷ്ഖസ് റഅസഹു വലം യസവ്വിബു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തില്ലായിരുന്നു. അതുപോലെ തന്നെ വലം യുസവ്വിബുഹു തല താഴ്ത്തുകയും ചെയ്യില്ല. റുക്കുഉിൽ കുനിയുകയാണെങ്കിൽ മുതുകിനോട് ചേർന്ന് നേരെ ആ രീതിയിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല വെച്ചിരുന്നത്. അഥവാ വലാക്കിൻ ബൈനദാലിക്ക്, രണ്ടിന്റെയും ഇടയിൽ അധികം തല ഉയർത്തുകയും ചെയ്യൂല, അതുപോലെ തന്നെ താഴ്ത്തിയിടുകയും ചെയ്യൂല. നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും പള്ളികളിൽ നമസ്കരിക്കുന്നത്, ചില ആൾക്കാർ റുക്കുഉ ചെയ്താൽ അവിടെ തല അല്പം ഉയർന്നിരിക്കും, അല്ലെങ്കിൽ തല അല്പം താഴ്ന്നിരിക്കും, രണ്ടും പാടില്ല. വലാക്കിൻ ബൈനദാലിക്ക്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല ചുമലിന് നേരെ മുതുകിന് നേരെയായിരുന്നു, ഉയർന്നിട്ടില്ല താഴ്ന്നിട്ടില്ല. ആ രീതി നാം സൂക്ഷിക്കണം. നമ്മുടെ തല അധികം താഴാനും പാടില്ല, അധികം ഉയരാനും പാടില്ല. അതുപോലെ തന്നെ അബൂ ഹുമൈദ സഈദി റളിയല്ലാഹു അൻഹു സഹാബിയെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റഅയ്തുഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ കണ്ടു, ഇദാ കബ്ബറ ജഅല യദൈഹി ഹദ്വ മൻകിബൈഹി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലേക്ക് കുനിയുന്ന സമയത്ത് അള്ളാഹു അക്ബർ പറയും, ആ സമയത്ത് രണ്ട് കൈകളും ചുമലിനേരെ ഉയർത്തുമായിരുന്നു. റുകൂഇലേക്ക് കുനിയുന്ന സമയത്ത് തക്ബീർ പറയുന്നതിനോടൊപ്പം കൈ ഉയർത്തൽ സുന്നത്താണെന്ന് നാം പറഞ്ഞു. അതേപോലെ തന്നെ വഇദാ റകഅ അംകന യദൈഹി മിൻ റുക്ബതൈഹി, റുകൂഇ ചെയ്താൽ രണ്ട് കൈകളും കാൽമുട്ടിൽ പതിക്കുമായിരുന്നു, വിരലുകൾ വിടർത്തി കാൽമുട്ട് പിടിക്കുമായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുമ്മ ഹസർ അല്ലാഹു റബ്ബഹു, അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ മുതുകും പിരടിയും സമമാക്കുമായിരുന്നു. ഒരേപോലെ തലയും പിരടിയും പുറംഭാഗവും ഒരേപോലെ ആയിരിക്കും റുക്കുഉ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഫുമ്മ റകഅ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തിന് ശേഷം റുക്കുഉ ചെയ്തു,
റുകൂഇൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും കാൽമുട്ടിന്റെ മുകളിൽ വെക്കുമായിരുന്നു. കഅന്നഹു ഖാബിദുൻ അലൈഹിമ, ഏതുപോലെ എന്നാൽ ആ രണ്ട് കാൽമുട്ടും രണ്ട് ഉള്ളം കൈ കൊണ്ട് പിടിക്കുന്ന രൂപത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ രണ്ടും കാൽമുട്ടിന്റെ മുകളിൽ വെക്കുമായിരുന്നു. ഖത്തറ യദൈഹി ഫതജാഫ അൻ ജംബൈഹി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പാർശ്വങ്ങളിൽ നിന്നും കൈ വിടർത്തി വെക്കുമായിരുന്നു. ശരീരഭാഗങ്ങളിൽ തട്ടാതെ കൈ രണ്ടും ശരീരഭാഗത്തു നിന്നും ദൂരെയായിട്ട് വിരുത്തി വെക്കുമായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യങ്ങളാണ് നാം റുക്കുഅ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ റുക്കുഅ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ റുക്കുഅിൽ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് മൂന്ന് പ്രാവശ്യം അത് ചൊല്ലിയതായിട്ട് കാണാൻ കഴിയും. മൂന്നാണ് അഫ്ദൽ, സുബ്ഹാന റബ്ബിയൽ അദീം, അതാണ് സഹിയാ ഹദീസിൽ വന്നിട്ടുള്ളത്. മറ്റു ധാരാളം ദുആകളും റുക്കുഅിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന ദുആയും റുക്കുഅിലും സുജൂദിലും അധികരിപ്പിച്ചതായിട്ടും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. ഈ ദുആയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ ചൊല്ലുമായിരുന്നു. ധാരാളം ഹദീസുകളിൽ മറ്റ് ധാരാളം ദുആകൾ കാണാം. അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് തൊട്ട് വിലക്കിയിട്ടുണ്ട്. റുകൂഇൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അവിടെ ദിക്റാണ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ട ദിക്റാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുള്ളത്. ഖുർആൻ പാരായണം ചെയ്യൽ ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധരിക്കുന്ന ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഇന്നി നുഹീതു അൻ അഖ്റഅൽ ഖുർആന റാകിഅൻ ഔ സാജിദ, സുജൂദിലും റുകൂഇലും ആയിരിക്കുന്ന അവസ്ഥയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, വിലക്കപ്പെട്ടിട്ടുണ്ട്, എനിക്ക് വിലക്കപ്പെട്ടിട്ടുണ്ട്. അത് ഹറാമാക്കിയിട്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ എന്താണ് റുകൂഇൽ ചെയ്യേണ്ടത്? ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅമ്മ റുകൂഉ ഫഅല്ലിമു ഫീഹി റബ്ബ്, റുകൂഇൽ നിങ്ങൾ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തൽ, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്ന അദ്കാറുകൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്ന് ദിക്റുകൾ നാം പറഞ്ഞു, ഒന്ന് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് മൂന്ന് പ്രാവശ്യം, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലെങ്കിൽ സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. ഇതേപോലുള്ള അദ്കാറുകൾ നാം റുകൂഇൽ അധികരിപ്പിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ ഇഅ്തിദാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്കാറുകളും ദുആകളും വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പരിപൂർണമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.